ഹലോ മുത്തുമണി സപ്പ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് അനീഷേന് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളൊരു രണ്ടു മണി രണ്ടരയൊക്കെയായി ചോറൊക്കെ തിന്ന് ഒന്ന് ഇല്ലേ ശേഷം നേരം കിടന്നെണ്ണീറ്റിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു പുറത്ത് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് മഴ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ നല്ല പുല്ല് നിറഞ്ഞിരുന്നു പിന്നെ അനീശ്വേൻ്റെ പണി സാധനങ്ങളൊക്കെ പാടെ കൊണ്ടുപോയിട്ടിട്ട് പോർച്ചൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാവശ്യം നന്നാക്കാൻ നോക്കിയതാണ് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ലാണ്ട് അപ്പം തന്നെ ഇടും പിന്നെ അനീഷേൻ്റെ സാധനങ്ങൾ ഏതൊക്കെയോ എവിടേക്കാണ് വെക്കേണ്ടതെന്ന് റിയില്ലല്ലോ അപ്പോൾ ഇതാ മുറ്റത്ത് കണ്ടില്ല നിങ്ങൾ പുല്ലൊക്കെ അമ്മയ്ക്ക് വയ്യാതെ വയ്യാതെ ആവണേൻ്റെ മുന്നേ അമ്മ ഈ പരിപാടികളൊക്കെ അമ്മ തന്നെ ചെയ്യുന്നുണ്ട് അമ്മ മുറ്റിച്ച് ചേരുമ്പോൾ അമ്മ തന്നെ ഓരോന്നിങ്ങനെ പറിച്ചു പോകുന്നു ഇപ്പം അമ്മ അമ്മതൊന്നും എടുക്കാത്തത് കൊണ്ട് അതൊക്കെ കാണാൻ എന്ന് പറയാലോ അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി വൈകുന്നേരം അപ്പം അനുഷരണനോട് പറഞ്ഞു നമുക്ക് ചെയ്യല്ലേ എല്ലാ മൂന്നാളും കൂടി ആകുമ്പോൾ അങ്ങോട്ട് ചെയ്ത് തീർന്നു പോകുമല്ലോ അപ്പം മുറ്റത്ത് പറഞ്ഞാൽ നാല് മുറ്റത്ത് നല്ലോണം പുല്ല് കറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുഷരണം കൂടി തന്നിട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുതേ നല്ല ദിവസം ആയിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ നീക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞ മാതിരി തന്നെ നല്ല ഒരു വെയിലൊക്കെ ഉള്ളൊരു ദിവസം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തിരുമ്പിയതൊക്കെ കുറേ നമ്മളീ മഴ അടുപ്പിച്ചടുപ്പിച്ച് പെയ്ത മഴയോടെ തിരുമ്പിയതൊക്കെ കുറേ ഉണ്ടായിരുന്നു ഉണങ്ങാൻ അപ്പോൾ അതൊക്കെ ഒന്ന് യിലത്തിട്ടൊക്കെ ഉണക്കി അപ്പോഴാണ് മുറ്റങ്ങനെ കിടക്കണമ നമ്മൾ ഒരു ഒരു ബുദ്ധിമുട്ടല്ല ഇങ്ങനെ അപ്പോൾ അനുശരണവും മോനും ഒക്കെ കൂടിയിട്ട് ഞാനും കൂടിയിട്ട് എല്ലാവരും കൂടി കൂടി ഒത്തു ഒത്തുപിടിച്ചാൽ മഴയും എന്ന് പറഞ്ഞ മാതിരി പുല്ലൊക്കെ കുറേയൊക്കെ ഒന്ന് പറിച്ചിട്ടും അപ്പോൾ ബേക്കൊന്നും കാണാൻ വയ്യ വീടിൻ്റെ ബേക്ക് വേഷൊക്കെ നല്ലോണം പുല്ലായിട്ടുണ്ട് ആ വെള്ളം വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് ഇടികോ എന്നുള്ള പീഡിയോണ്ടൊക്കെ നമ്മൾ ആ ബാധിക്കൊന്നും വല്ലാതെ പോവലില്ല കേട്ടോ രാവിലത്തെ രാവിലെ അടിച്ചേരം നിൽക്കുമ്പോൾ മഴയായിരിക്കും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചമ്മലൊക്കെ ഒന്ന് തോന്നിയിട്ട് പോകുക പുല്ലോ

അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുപോയിട്ട് അപ്പുറത്തെ തൊടിയിലൊക്കെ കൊണ്ടിട്ടിട്ടോ ഇത് കണ്ടങ്ങൾ അതിൻ്റെ അച്ഛൻ നിത്തുവിനുണ്ടാക്കി കൊടുത്ത കുഞ്ഞു കൈക്കോട്ടാണ് കേട്ടോ അതുകൊണ്ട് കൊത്തുമ്പോഴാണ് അത് ഞാൻ ഒന്ന് കൊത്തി പിന്നെ നിത്തു കൊത്തി ആ സമയത്ത് അനുഷ്ഠം വന്ന് വാങ്ങിയപ്പോഴാണ് ഒരു തേളിനെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് കണ്ടോ അത് ആ തേള് ബാഹ്യത്തിനാണ് നിത്തു കൊത്തുമ്പോഴേന്നും അത് വറുത്തു വന്നി നെ കൈക്കോട്ടെ ആ നിത്തു ഞാനൊക്കെ വീട്ടിൽ പോയിക്കുമ്പോൾ അച്ഛ എപ്പോഴും തൊടിയിലായിരിക്കും ഓരോ പണി എടുത്തിട്ട് അച്ഛക്ക് എപ്പോഴും ഇങ്ങനെ തൊടി നല്ല വൃത്തിയായിട്ട് നിൽക്കണം എപ്പോഴും കഴുങ്ങിനെ തടം തുറക്ക് തെങ്ങിന് തടം തുറക്കുക വരമ്പിടുക പുല്ല ൊക്കെ മാറും അപ്പം തൊടി എപ്പോഴും മുറ്റത്തിനേക്കാളും വൃത്തിയായിട്ട് എൻ്റെ വീട്ടിൽ അപ്പം അത് കണ്ടിട്ട് നിത്തുനിന്ന് നിത്തും അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ തൊടി കൂടെ നടക്കും അപ്പം അച്ഛൻ്റെ കൈക്കോട്ട് ഒന്നും ഓന് പിടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഓ ദിവസം കറിഞ്ഞപ്പം അച്ഛാ പിന്നത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴേക്കും അച്ഛൻ അവിടെ ഒരു കൈക്കോട്ട് ഉണ്ടാക്കിയെച്ചിരുന്നു ആ കൈക്കോട്ടാണത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ കൊണ്ടുവന്ന അതുകൊണ്ട് ഇവിടെ അമ്മ ചെടി ഒഴിച്ചിടാൻ എന്തെങ്കിലും വിത്തൊക്കെ കുഴിച്ചിടാനൊക്കെ പിന്നെ ഓൻ്റെ ആവശ്യങ്ങൾക്കും ഓ അതാ ഒരു മണ്ണിലേനെ കിട്ടിയപ്പോൾ കൊണ്ടുവരട്ടെ അപ്പോൾ ഞങ്ങൾ ഈ മുറ്റും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചു കാരണം കുറേ പൈപ്പ് മോസും വാഴയിൽ നനയ്ക്കണ മോസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ട് അവിടെയൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാതി വെച്ചിട്ട് അപ്പോൾ ഈ ഇത് പറഞ്ഞാൽ അതിന് ചേട്ടൻ മോയിലിനെ വാങ്ങിയിട്ട് വെക്കാൻ പറഞ്ഞിട്ട് അത് അതൊക്കെ പാട കണ്ടില്ല ഞങ്ങൾ ചെതല് പിടിച്ച് ഒന്നിനും പറ്റാത്ത കൊല്ലക്കൊക്കെ നന്നാക്കി കഴിഞ്ഞ് മുറ്റത്തെ പുല്ലരയ്ക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ട്ടോ ഇത് നിങ്ങൾ നോക്കണ്ട പെട്ടി മുഴുവൻ ഈ മഴ ഇതൊക്കെ ആയിട്ട് പൂപ്പ് പിടിച്ചതാണ് അതിലൊക്കെ ഓരോ അറയിലും അനീശേട്ടൻ്റെ പണി സാധനങ്ങളാണ് സ്ക്രൂ ആയിട്ടും മെഷീൻസ് ആയിട്ടും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ അതൊക്കെ പാടെ എടുത്ത് വലിച്ചു വാരിയിട്ട് അതിന് ഒരു അക്വേറിയ ഉണ്ടായിരുന്നു അതും ഒക്കെ പാടെ ക്ലീനാക്കി അതിൽ വെള്ളം മാറ്റി വേസ്റ്റ് സാധനങ്ങളൊക്കെ ആക്കി മാറ്റി വെച്ച് അങ്ങനെ ഒരു ജക പോകാണേ ഇത് ക്യാരംസുണ്ട് അനി ചേട്ടൻ അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ ചേട്ടൻ കടവത്ത് പോയിന്ന് കളിക്കുന്ന ഇരുന്നപ്പോൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചതാണ് കളിക്കലൊന്നുമില്ലേ അങ്ങനെയെല്ലാം കഴിഞ്ഞ് പോർച്ചും വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം അപ്പോഴേക്കെന്നെ കുഴങ്ങീന്ന് കേട്ടോ ഓ എന്താല് അപ്പോൾ നീത്തും കുറേ സഹായിച്ചു ഓനും കുഴങ്ങീണേ അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇനി അതിൻ്റെ ഉള്ളത്തൊക്കെ ഒന്ന് കൂടി വലിച്ചിട്ടിട്ട് വേണം അതും കൂടി ക്ലീൻ ആക്കിയാൽ കഴിഞ്ഞു അപ്പോൾ പിന്നെ അക്വരത്തേക്ക് ഇടാൻ നീത്തവൻ മാമം വാങ്ങിച്ചെടുത്തോ കുറച്ച് മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടി ഇടാൻ വേണ്ടിയിട്ട് ഒരു അക്വരയൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം മാറ്റുകയാണ് എന്നിട്ട് വേണം അങ്ങോട്ട് ഇടാൻ ആ മീനിന് അപ്പോൾ അവിടെ ചളി ഉണ്ടായിരുന്നു അറിച്ച് അപ്പം അതിനുശേഷം കുറച്ച് മെറ്റൽ വാരിയിട്ട് അതിലേക്ക് ഇടുകയാണ് ഇങ്ങനെ വെള്ളം വീണോടത്ത് ചളി കെട്ടി കിടന്നിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ